ഇപ്പോൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ള പെൺകുട്ടി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അവരുടെ പേര് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ആ പെൺകുട്ടി തന്നെയാണ് ഉള്ളത്. ഈ ഒരു തട്ടിപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും, എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ വരുന്നത്? ഈ ഒരു തട്ടിപ്പിന് ഇരയാകാനായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ്, ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? പറയാം. അതെന്റെ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഇൻഡീഡ് പോലുള്ള ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ജോബ് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ എനിക്ക് വന്നതാണ്, അങ്ങനെ ജ്യോതിഷ് എച്ച് ആർ കൺസൾട്ടൻസിന്ന് എനിക്കൊരു ജോബ് എന്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാ ചെയ്തത്, ഇങ്ങനെ ജസ്റ്റ് ഫോൺ കോൾ വഴിയുള്ള ഇന്റർവ്യൂ ആയിരിക്കും, ടെലികോളിംഗ് സെക്ഷനിലേക്കാണെന്ന് പറഞ്ഞു. അപ്പം അവരാ പറഞ്ഞ് വിളിച്ചതിന് ശേഷം ഒരു അന്ന് അന്ന് ഉച്ചക്ക് എനിക്ക് കോള് വരിക ചെയ്തത്. വിളിച്ചിട്ട് മറ്റേ ജസ്റ്റ് ഇന്റർവ്യൂ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ അവർ പറഞ്ഞു, നമ്മുടെ കമ്പനി പിന്നെ കോയമ്പത്തൂർ ബേസ്ഡ് ആണ്, അപ്പം ഇവിടെ കേരളത്തില് ഇതുവരെ തുടങ്ങിയിട്ടില്ല, അപ്പം ജനുവരി പകുതി ആവുമ്പോഴാണ് ഇവിടെ തൃശ്ശൂരിലെ കമ്പനി ഓപ്പൺ ആവുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം എനിക്ക് ഓഫർ ലെറ്റർ വന്നതും അവര് വിളിച്ചതും ബാഷ് കോർപ്പറേറ്റ് എന്നുള്ളതിന്റെ പേരിലാണ് അവര് വിളിച്ചത്. അവിടുന്ന് എച്ച് ആർ സംസാരിക്കുന്ന രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചത്. അപ്പം അവര് 13,000 ആണ് സാലറി പറഞ്ഞിരുന്നത്. ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ചെയ്തിരുന്ന വർക്ക് മറ്റേ ഇവന്റ് മാനേജ്മെന്റ്, അതായത് ഈ സ്പോർട്സിനൊക്കെ ബേസ് ചെയ്തിട്ട് ടൂർണമെന്റ്സ് ഒക്കെ നടത്തുന്ന മാതിരി. അപ്പൊ ഐ പി എൽ ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ എൻക്വയറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് വർക്ക് ഫ്രം ഹോം ആണ്, അപ്പൊ നിങ്ങൾ കോൾസ് എടുത്തവർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, അത്രയും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്റെ കൺസൾട്ടൻസിലേക്ക് 500 രൂപ അയച്ചു കൊടുക്കണം എന്നാ പറഞ്ഞിരുന്നത്. ആ പറഞ്ഞ പ്രകാരമൊക്കെ ഞാൻ എല്ലാം ചെയ്യുകയും ചെയ്തു. എനിക്ക് ജോയിനിങ് പറഞ്ഞിരുന്നത് 16-ാം തീയതി ആയിരുന്നു, അതായത് ഡിസംബർ 16-ാം തീയതി. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ അവര് വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു നമുക്ക് ഡിസംബർ 19-ാം തീയതി തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് അവർ എനിക്ക് ബി സി എല്ലിന്റെ ഒരു ട്രാവൽ EMI കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് എന്റെ പോസ്റ്റ് അയച്ചു തന്നിട്ട് അതെന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വഴി പരമാവധി പബ്ലിഷ് ചെയ്യുക, അതിൽ നിന്ന് എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ അത് വിളിച്ച് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ നിന്ന് അധികം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മുതലുള്ള വർക്ക് എനിക്ക് എംലാൻസ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കമ്പനിയുടെ പേരിലായിരുന്നു എനിക്ക് വന്നിരുന്ന പോസ്റ്റേഴ്സ് ഒക്കെ, അതായത് ഈ ഓരോ ടൂർ പാക്കേജസും കാര്യങ്ങളൊക്കെ. ഹലോ, തുടർന്നോളൂ. അപ്പം ആ പാക്കേജസിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വന്നിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, നമ്മളിപ്പൊ ഈ ഒരു പീരീഡില് ഈ എംലാൻസിന്റെ വർക്കുകളായിരിക്കും ചെയ്യുന്നത്, ഇത് കഴിഞ്ഞിട്ടാണ് സ്പോർട്സ് ടൂർണമെന്റ്സിന്റെ ബാഷ് കോർപ്പറേറ്റിന്റെ കീഴിലുള്ളതൊക്കെ ചെയ്യുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതനുസരിച്ച് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ തന്നെയാണ് ഞാൻ ഇട്ടിരുന്നത്. എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ എന്റെ സ്വന്തം നമ്പറിൽ നിന്ന് തന്നെയാണ്. അവരോട് ഞാൻ ചോദിച്ചു എന്റെ നമ്പർ തന്നെ വേണോ, കമ്പനി നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു വേണ്ട, നിങ്ങളുടെ നമ്പറിൽ നിന്ന് തന്നെ ചെയ്താൽ മതി എന്ന്. അപ്പൊ അത് വെച്ചിട്ട് ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ട് എനിക്ക് ന്യൂ ഇയറില് ഗോവയിലേക്ക് പോകുന്ന ഒരു ട്രിപ്പിന്റെയായിരുന്നു, ഒരാൾക്ക് 2,500 വെച്ചിട്ട്. അപ്പൊ അത് വന്നിട്ട് എന്റെ കോണ്ടാക്ടിലുള്ള ഒരാള് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവർ ബുക്ക് ചെയ്തു. ഒരു 10 പേർക്കുള്ളത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ പേയ്മെന്റ് ഒക്കെ ചെയ്തത് എന്റെ അക്കൗണ്ടിലേക്ക് ആയിരുന്നില്ല, ഈ സതീഷ് ചന്ദ്ര എന്ന് പറയുന്ന HR അയാള് തന്നിരുന്ന അക്കൗണ്ടിലേക്കാണ് ചെയ്തിരുന്നത്. ഒരു നെബുള ക്ലൗഡ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു നെയിമുള്ള അവരുടെ ഓഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അവരത് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്കാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിപ്പോ രണ്ട് കമ്പനികളാണല്ലോ, ആദ്യം നിങ്ങളെ ജോലിക്ക് എടുക്കുമെന്ന് പറഞ്ഞ ആ കമ്പനിയിലല്ല തുടർന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഈ രണ്ട് കമ്പനിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് അതിനകത്ത് ഒരു തരത്തിലുള്ള അസ്വാഭാവികതയും തോന്നിയില്ലേ? ഇല്ല, തോന്നിയില്ല. ഞാൻ അവരോട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴത്തേക്ക് അവരിങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ചും തോന്നി, അവരുടെ അടുത്ത് എനിക്കൊരു മറ്റേ ഒരു ഫേക്ക്നെസ് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ പോലുള്ളൊരു ജോബ് പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു ഓഫർ വരുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഇരകൾ ഉണ്ടല്ലോ, അപ്പോൾ തട്ടിക്കപ്പെട്ടു, ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? മറ്റ് ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ആളുകളുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു കോണ്ടാക്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ആ രീതിയിലേക്ക് വെച്ചാൽ ഇവരിപ്പോ ഫേക്ക് ആണെന്ന് ഞാൻ ഡിസംബർ 30 അറിയുന്നത്. അപ്പൊ ഈ 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം പിന്നെ അവിടെ അവരെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പം എന്നെ പിന്നെ എംബുലൻസിന്റെ HR റിക്രൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേര് വെളിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയാണ് വിളിച്ചിരുന്നത്. അപ്പൊ ആള് ജസ്റ്റ് ആദ്യം ഇങ്ങനെ ഒരു എൻക്വയറി മാത്രമേ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അവര് പറയുന്നത് ഈ കമ്പനി ഒരു ഫേക്ക് ആണ്. അപ്പം ഇതേപോലെ തന്നെ വേറൊരു എന്നെ പോലെ തന്നെ വേറൊരു കുട്ടി ടെലികോളർ, ആ കുട്ടിയുടെ അടുത്ത് നിന്ന് എന്താ പറയാ കുറച്ചുപേര് ഇതുപോലെ ഗോവക്കുള്ള പാക്കേജ് ബുക്ക് ചെയ്തിട്ട് അവര് ഗോവയിലേക്ക് ചെന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇവരെ വിളിച്ചപ്പോഴാണ് ഇങ്ങനൊരു കമ്പനി ഇല്ലാന്നും ഇതൊക്കെ ഫേക്ക് ആയിരുന്നു എന്ന് അപ്പഴാണ് അറിയുന്നത്, അവര് ഗോവയിലേക്ക് ചെന്ന് കഴിഞ്ഞ ശേഷം. ഈ പാക്കേജ് കൊടുക്കുന്ന സമയത്ത്, ഈ പാക്കേജ് കൊടുക്കുമ്പോ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ കൊടുക്കുന്നത്? അത് അവിടെ ചെന്നിട്ട് സ്റ്റേയുടെ കാര്യങ്ങൾ മാത്രമാണോ കൊടുത്തോണ്ടിരുന്നത്? അല്ല, ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോ ഇവര് പറഞ്ഞിരുന്നത് അത് ഞങ്ങൾ അയച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ഗോവയിലുണ്ട്, അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ട്രെയിനിൽ കയറി പോന്നോളൂ, അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്ന് കഴിഞ്ഞിട്ട് തരാന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ച്. ഇവര് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് അങ്ങനെ വേറൊന്നും തോന്നില്ല, അത് വിശ്വസിച്ചാണ് ഈ പറയുന്ന പോലെ ഞാൻ ബുക്ക് ചെയ്ത പിള്ളേരല്ല, വേറൊരാൾ ചെയ്തിരുന്നിടത്തുനിന്ന് ആ പിള്ളേർ അങ്ങനെ പോയത്. അവരെ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർ ഫേക്ക് ആണെന്ന് അറിയുന്നത്. അപ്പൊ ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇവരിങ്ങനെ ഒരു ഫേക്ക് കമ്പനിയാണ്. അപ്പൊ ഇവർ ഇത് മാത്രല്ല, നമ്മൾ വിളിച്ച കൺസൾട്ടൻസ് ഉൾപ്പെടെ ഇവരുടെ ഗ്യാങ്ങിലുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിയുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞ അന്ന് തന്നെ ഞാനൊരു 4:30 അറിഞ്ഞു. ഞാനൊരു 7 മണിയാകുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം തന്നെ ഇവിടെ ഞാൻ നോർത്ത് പറയുള്ളത്. അപ്പം പറഞ്ഞൊരു ലോക്കൽ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഇരകളായിട്ടുള്ള ആളുകൾ ഉള്ളത്? അത് കേരളത്തിന് പുറത്തുണ്ടോ? കേരളത്തിന് പുറത്തുണ്ട്. ഇപ്പം എനിക്ക് ഓഫർ ലെറ്റർ വന്നിരുന്നത് ബാഷ് കോർപ്പറേഷൻ എന്നുള്ളതിന്റെ പേരിലായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരാളായിട്ട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് നോക്കിയതാ. സംസാരിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് അവരുടെ അടുത്തുനിന്നും മെഡിക്കൽ ക്ലെയിമോ മെഡിക്കൽ ഇൻഷുറൻസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് 800 രൂപ വെച്ചിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് ടൂർണമെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത് ഡിസംബറിലായിരുന്നു. പിന്നെ അതിക്ക് ശേഷം, അതായത് ഈ 800 രൂപ അവർ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ ഒരു മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം ലൈനിൽ തുടരണം. ഇപ്പോൾ സൈബർ